ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അതുപോലെ തന്നെ ഒരു റെസിപ്പിയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോക്ക് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. രാവിലെ തന്നെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അവർ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ മോൾക്ക് ഞാൻ വാരിക്കൊടുക്കുകയാണ്. അവൾക്ക് 8:30 ആകുമ്പോഴേക്കും മദ്രസിലോട്ടേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ അവർ കഴിച്ചാൽ ഒന്നും നടക്കുന്നതല്ല, അതുകൊണ്ടാണ് ഞാൻ വാരിക്കൊടുക്കുന്നുള്ളത്. പിന്നെ സ്കൂളിലേക്കുള്ള ടിഫിനും റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. രാവിലെ എണീച്ച ഉടനെ തന്നെ ഭയങ്കര തിരക്കാണ് വീട്ടിനുള്ളിൽ. ഈ കുട്ടികളൊക്കെ സ്കൂളിൽ പോവുകയും മദ്രസിൽ പോവുകയും മദ്രസിൽ നിന്ന് വരികയും അതൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലായിരിക്കും രാവിലെ തന്നെ. അപ്പോൾ ചെറിയ മോളെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ സ്കൂളിലേക്ക് വിടുന്നതും കൊണ്ടുവരുന്നതൊക്കെ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അങ്ങനെ അവൾ പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഡോറൊക്കെ അടിച്ചതിന് ശേഷം കിച്ചണിലോട്ടേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ മദ്രസ വിട്ടിട്ട് വലിയ രണ്ട് കുട്ടികൾ ഇപ്പം വരും. അവർക്ക് ഫുഡൊക്കെ കൊടുക്കാനുള്ളതാണ്. ഉണ്ടാക്കിയിട്ടുള്ളത് കടമ്പും കടലക്കറിയാണ്. രാവിലെ തന്നെ കിച്ചണിൽ ഒരു യുദ്ധം നടക്കുന്നതെന്ന് പറയാം. കുട്ടികളെ എല്ലാവരെയും ഒന്ന് റെഡിയാക്കി സ്കൂളിലേക്ക് പറഞ്ഞയച്ച ശേഷമാണ് ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കാറ്. കിച്ചണിലെ ഒരുമാതിരിയുള്ള ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട്. അതിന് ഞാൻ 3 കട്ട വെല്ലമാണ് എടുത്തിട്ടുള്ളത്, ശർക്കരയാണ്. നമ്മൾ ഈ ഭാഗത്തൊക്കെ വെല്ലം എന്നാണ് പറയാനുള്ളത്. പാനിലേക്ക് ശർക്കര ചേർത്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നമ്മളൊന്ന് ഉരുക്കിയെടുക്കാൻ വെക്കുന്നുണ്ട്. ശർക്കര നല്ല പോലെ ഉരുകിയതിന് ശേഷം നമ്മൾ നല്ല പോലെ തിളയ്ക്കുമ്പോഴേക്കും തീ ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി ആവശ്യമായിട്ട് വേണ്ടത് ഗോതമ്പാണ്. അപ്പോൾ ഗോതമ്പ് ഞാൻ 1 മണിക്കൂറൊന്ന് പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പുതിർത്ത് വെച്ച ഗോതമ്പും നമ്മളൊന്ന് നല്ല പോലെ കഴുകിയതിന് ശേഷം ഒരു കുക്കറിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഗോതമ്പത്തിന് മുകൾ ഭാഗം വരെയുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുക്കർ മൂടി വെച്ചിട്ട് 5 വിസിൽ വരും വരെ വേവിച്ചെടുക്കുക. നമ്മുടെ ഗോതമ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. 2 ഗ്ലാസ് ഗോതമ്പ് എടുക്കുമ്പോഴേക്കും 1/2 തേങ്ങയുടെ പാലും കൂടി എടുക്കണം. എന്നിട്ട് നമുക്ക് നേരത്തെ ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശർക്കര ഉരുക്കി ചേർക്കുന്നുള്ളത് ശർക്കരയിൽ എന്തെങ്കിലും കച്ചരൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയായിട്ട് നേരത്തെ വേവിച്ച് വെച്ച ഗോതമ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ കട്ടകളൊക്കെ ഉടച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അടിക്ക് പിടിക്കാതെ നോക്കണം. ഇതിലേക്കായിട്ട് 2 ഏലക്ക ഞാനൊന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല പോലെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗോതമ്പ് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ